നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിലെ ആദിവാസി കൂട്ടായ്മ ഭൂസമരം സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗകത്ത് ഓരോ ജില്ലയിലെയും ആദിവാസി മേഖലകളിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏകോപന യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ നടപടി തുടങ്ങി നിലമ്പൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച പരാതികൾ സോഫ്റ്റ്‌വെയറിൽ ചേർക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത് കാരുണ്യത്തിന്റെ വഴി തുറന്ന് നിലമ്പൂരിലെ പെൺകൂട്ടായ്മ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേരളത്തിലെ വനിതകൾ നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരുന്ന കാഴ്ചകൾക്കിടയിൽ നിലമ്പൂരിൽ 300 ഓളം വനിതകൾ അംഗങ്ങളായ നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ഇന്ന് നാടിന് അഭിമാനമാകുന്നു സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് സ്പെസിഫിക് ഇന്നവേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ലയിൽ ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ തലത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ആരംഭിച്ചു വാർത്തകൾ വിശദമായി നിലമ്പൂരിലെ ആദിവാസി കൂട്ടായ്മ ഭൂസമരം സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ 210 ദിവസമായി നടന്നുവരുന്ന ആദിവാസി കൂട്ടായ്മ ഭൂസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസുവും മോയിൻ ബാപ്പുവും നടത്തിവന്ന 24 മണിക്കൂർ ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരന്തരമായ ഹർജികളും പ്രക്ഷോഭ സമരങ്ങളും സൂചനാ സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അതിനൊന്നും യാതൊരു ഫലം കണ്ടാത്ത അവസ്ഥാവിശേഷത്തിലാണ് ഇങ്ങനെ ദീർഘകാലമായ ഒരു സമരപരിപാടിക്ക് നേതൃത്വം നൽകാൻ ഇവർ തീരുമാനിച്ചത് ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലക്ക് ഞങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സമര പരിപാടിയാണ് പക്ഷേ ഞങ്ങളൊക്കെ നേരത്തെ ഞങ്ങളൊക്കെ തീരുമാനിച്ചത് ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാർ അവർ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നതായിരുന്നു ഞങ്ങളൊക്കെ തീരുമാനിച്ചത് പക്ഷേ ഈ സമരത്തെ ഇല്ലാതെയാക്കാനും ചവിട്ടി മെതിക്കാനുമാണ് ഇത് സ്പോൺസേർഡ് സമരമാണ് ഇതിന്റെ പ്രായോജകരുണ്ട് എന്നൊക്കെ രീതിയിലാണ് ഈ സമരത്തെ ജനത്തെ എം എൽ എ അടക്കമുള്ളവർ പ്രതിപാദിച്ചത് എന്ന് ഞാൻ നിങ്ങൾ പറയും അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഇതിന്റെ പ്രായോജകർ എന്ന് ചോദിച്ചാൽ ഈ നിലമ്പൂരുള്ള മുഴുവൻ ആളുകളും ഇതിന്റെ പ്രായോജകരാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഈ സമരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഈ സമരം വിജയിക്കുന്നതുവരെ ഈ അതിസാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലക്ക് ഞങ്ങളുടെ തീരുമാനം എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരം ആര്യാടൻ ചൗക്കത്ത് സ്പോൺസർ ചെയ്തതാണെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണം അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നതായും ആര്യാടൻ ചൗക്കത്ത് പറഞ്ഞു അദാനിയുടെയും അംബാനിയുടെയും സമരമല്ല സ്പോൺസർ ചെയ്തത് പാവപ്പെട്ട ഭൂരഹിതരായ ആദിവാസികളുടെ സമരമാണ് സ്പോൺസർ ചെയ്തത് എന്നത് അഭിമാനകരമാണ് ഈ സമരം ലക്ഷ്യം കാണും വരെ കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും ആര്യാടൻ ചൗക്കത്ത് പറഞ്ഞു 2009 സുപ്രീം കോടതി വിധി പ്രകാരം 1 ഏക്കർ ഭൂമി എന്നത് ആദിവാസികൾക്ക് അർഹതപ്പെട്ടതാണെന്നും ആര്യാടൻ ചൗക്കത്ത് പറഞ്ഞു 2019 പ്രളയത്തിൽ വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട്
നിർമ്മിച്ച കുടിലുകളിലാണ് കഴിയുന്നത്. താനും കോളനി നിവാസി സുധയും നൽകിയ പരാതിയിൽ സബ് ജഡ്ജി ഉൾപ്പെടെ കോളനികൾ സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന് പകരം ഐ ടി ഡി പിയും ജില്ലാ ഭരണകൂടവും കോടതിയിൽ തെറ്റായ റിപ്പോർട്ടാണ് നൽകിയത്. തങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഈ മാസം 13 മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനും കൂടി അതിനുവേണ്ടി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നമ്മൾ പൊതു താല്പര്യ ഹർജി കൊടുത്തു. ഹർജി കൊടുത്തതിന്റെ ഫലമായി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും മജിസ്ട്രേറ്റിനെയും അവരെ നേരെ കോളനിയിലേക്ക് അയച്ചു യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ. കോളനിയിൽ വന്ന് വിവരങ്ങൾ അന്വേഷിച്ച് വളരെ കൃത്യമായി അദ്ദേഹം ആ കോളനിയിൽ അത് റിപ്പോർട്ട് ചെയ്തു. അത് കൃത്യമായി കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ടും കോടതി ചോദിച്ചപ്പോ ഈ ഐ ടി ഡി പിക്കാരും കലക്ട്രേറ്റിൽ ആളുകളും കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. അവർക്ക് ശൗചാലയം കൊടുത്തു, അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു, അവർക്ക് കറണ്ട് കിട്ടി എന്ന കള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുക കോടതി. കോടതി ഞങ്ങളത് വാദിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കള്ള റിപ്പോർട്ടാണ്, ഇങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഹൈക്കോടതി വീണ്ടും അയച്ചു, വീണ്ടും മജിസ്ട്രേറ്റിന് അയച്ചു കോളനിയിലേക്ക്. മജിസ്ട്രേറ്റ് കോളനിയിൽ വന്ന് യഥാർത്ഥ അവസ്ഥ കോളനിയിൽ വന്ന് വിലയിരുത്തി യഥാർത്ഥമായ റിപ്പോർട്ട് വീണ്ടും കൊടുത്തു. 13-ാം തീയതി ഇതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ, ഉടനടി പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അധികൃതരോട്. മജീഷ്യൻ ആർ കെ മലയത്ത്, KPCC അംഗം VA കേരിയും, മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസു, മോയിൻ വാപ്പു, കുഞ്ഞിക്കോയ വാഴക്കാട്, സമരനായിക ബിന്ദു വയലാശ്ശേരി, പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി നവാസ്, സമരസമിതി കൺവീനർ സദാനന്ദൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഓരോ ജില്ലയിലെയും ആദിവാസി മേഖലകളിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏകോപന യോഗം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് B സതീദേവി. മലപ്പുറം ജില്ലയിലെ പട്ടികവർഗ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും സംബന്ധിച്ച് സംഘടിപ്പിച്ച പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ ഹാളിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഓരോ ജില്ലയിലെയും ആദിവാസി മേഖലകളിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏകോപന യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ പട്ടികവർഗ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് സംഘടിപ്പിച്ച പട്ടികവർഗ മേഖല ക്യാമ്പിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ ഹാളിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെ എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഒരു പരിശോധന അനിവാര്യമായിരിക്കുന്നത്. പല വീടുകളിലും ചെന്ന സമയത്ത് ഗാർഹിക പീഡനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അവര് പോലീസിന് പരാതി കൊടുക്കാനോ പോലീസ് സ്റ്റേഷനിലെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് പരാതി വൈകുന്നേരം തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അവര് രണ്ടുപേരും ഈ പരാതിക്കാരിയും എതിർകക്ഷിയും ഒത്തുചേർന്ന് പോകുന്നുണ്ടാവും. പിന്നെ പരാതിക്ക് പോലും അടിസ്ഥാനം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചില വീടുകളുണ്ട്. അപ്പൊ അവിടെ ഈ ബോധവൽക്കരണം അനിവാര്യമാണ്. മറ്റു പട്ടികവർഗ ഊരുകളുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി 3 മാസത്തിൽ ഒരിക്കൽ ഏകോപന യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കണം. മലപ്പുറം ജില്ലയിലെ വേണ്ടത്ര വികസനമെത്താത്ത വെറ്റിലക്കൊല്ലി ഉൾപ്പെടെയുള്ള ഊരുകളിലുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ തീരുമാനമായിട്ടും വർഷങ്ങളായി നടപടി പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇത് ത്വരിതപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ആലോചിക്കണം. വിവിധ വകുപ്പുകൾ അവരുടേതായ പ്രവർത്തനങ്ങൾ പട്ടികവർഗ ഊരിൽ നടത്തുന്നുണ്ടെങ്കിലും പരസ്പരം ഏകോപനമില്ലാത്തതിനാൽ ഒരു വകുപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് മറ്റൊരു വകുപ്പിന് അറിയാത്ത സാഹചര്യമുണ്ട്. ഇതുമൂലം സമാന്തരമായി ഒരേ രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പട്ടികവർഗ ഊരിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 3 മാസത്തിലൊരിക്കൽ എല്ലാ വകുപ്പുകളുമായും ബന്ധപ്പെട്ട ഏകോപന യോഗം ചേരണം. ആദിവാസി മേഖലയിൽ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ അവിടെയുള്ള എല്ലാവർക്കും പ്രാപ്യത വരുത്തുന്നതിന് ആവശ്യമായ സാഹചര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ
नेतृत्व विविध वकुपे कुटश्रीय रूपी इन संविधान इन पल प्रश्न परहारंध स्कूल कुटिपोकान्लिस् एक्सईस वकुपुर बोधवत्ण प्रवर्तन ई वकुपुर इतम प्रश्न बदेश स्वयं भरण स्थापना अधिकृत श्रद्धेपान विद्याभ्यास वकुपि श्रद्ध वेन्द्री एल वे मलपुरु जिले अप्नका पटिकवर्ग ऊर वीडियो सदर्शि ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ മനസ്സിലാക്കിയിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ നിലമ്പൂർ നഗരസഭ ഹാളിൽ ചേർന്ന ഏകോപന സമിതി യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവർ നടപ്പാക്കി വരുന്ന പരിരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ചും യോഗത്തിൽ വിശദീകരിച്ചെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഏകോപന യോഗം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായേഷ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി, വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ, നിലമ്പൂർ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ, നിലമ്പൂർ നഗരസഭ സെക്രട്ടറി ജി വിനുജി, മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കോത്ത്, നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് സാനു, കീസ്റ്റോൺ അഡീഷണൽ കോർഡിനേറ്റർ ഫസീല, മഹിളാ സമഖ്യ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ റെജീന, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ടി മധു, പോലീസ്, എക്സൈസ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും പട്ടികവർഗ പ്രൊമോട്ടർമാരും സംസാരിച്ചു. വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന ചർച്ച നയിച്ചു. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ നടപടി തുടങ്ങി. നിലമ്പൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ നിന്നു ലഭിച്ച പരാതികൾ സോഫ്റ്റ്വെയറിൽ ചേർക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ മാസം 30-നാണ് നിലമ്പൂർ മണ്ഡലം നവകേരള സദസ്സ് എടക്കര മുണ്ടയിൽ സമാപിച്ചത്. നവകേരള സദസ്സിൽ ജില്ലയിലെ 16 മണ്ഡലത്തിൽ നിന്നും ആകെ ലഭിച്ചത് 80,785 പരാതികളാണ്. ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത്, 7,605. നിലമ്പൂർ മണ്ഡലത്തിൽ 7,458 പരാതികളും ലഭിച്ചിട്ടുണ്ട്. 2,814 പരാതികൾ ലഭിച്ച താനൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറച്ച് പരാതികൾ ലഭിച്ചത്. നിലമ്പൂർ താലൂക്ക് ഓഫീസർ December 1 മുതൽ പരാതികൾ സോഫ്റ്റ്വെയറിൽ ചേർക്കുന്ന പ്രവൃത്തികൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ തുടരുകയാണ്. രാത്രി 12 വരെയാണ് താലൂക്കിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. മറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അതത് ഓഫീസുകളിൽ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും താലൂക്ക് ഓഫീസിൽ ജീവനക്കാരെത്തി ജോലി തുടർന്നു. തഹസിൽദാർ എം പി സിന്ധുവാണ് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. December 24 നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ പരാതികൾ മുഴുവൻ സോഫ്റ്റ്വെയറിൽ കയറ്റാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരാതികൾ സോഫ്റ്റ്വെയറിൽ ചേർക്കുന്ന പ്രവൃത്തി മന്ദഗതിയിലാണെന്ന ആരോപണം നിലനിൽക്കെയാണ് നിലമ്പൂരിൽ നടപടികൾ വേഗത്തിൽ നടക്കുന്നത്. സോഫ്റ്റ്വെയറിൽ ചേർത്ത് കഴിഞ്ഞാൽ നവകേരള സദസ്സിന്റെ സൈറ്റിൽ കയറി പരാതിക്കാരുടെ ഫോൺ നമ്പറും അപേക്ഷാ നമ്പറും നൽകിയാൽ പരാതികൾ സംബന്ധിച്ച നിലവിലെ അവസ്ഥ മനസ്സിലാക്കാനാകും. കാരുണ്യത്തിന്റെ വഴി തുറന്ന് നിലമ്പൂരിൽ പെൺകൂട്ടായ്മ. സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേരളത്തിലെ വനിതകൾ നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരുന്ന കാഴ്ചകൾക്കിടയിൽ നിലമ്പൂരിൽ 300 വനിതകൾ അംഗങ്ങളായ നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ഇന്ന് നാടിന് അഭിമാനമാകുന്നു. കാരുണ്യത്തിന്റെ വഴി തുറന്ന നിലമ്പൂരിൽ പെൺകൂട്ടായ്മ. സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേരളത്തിലെ വനിതകൾ നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരുന്ന കാഴ്ചകൾക്കിടയിൽ നിലമ്പൂരിൽ 300 വനിതകൾ അംഗങ്ങളായ നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ഇന്ന് നാടിന് അഭിമാനമാകുന്നു. 2017 ആബിദ ടീച്ചറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ആദ്യം തെരഞ്ഞെടുത്തത് കാരുണ്യത്തിന്റെ വഴിയാണ്. കിടപ്പിലായ വൃക്കാരോഗികൾ, ക്യാൻസർ രോഗികൾക്ക് മരുന്നും ഭക്ഷണവുമായി ഇവർ കടന്നു ചെന്നു. അവരുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിച്ചു, മരുന്നും ഭക്ഷണവും നൽകി അവർക്കൊപ്പം ചേർന്നു. വഴിക്കടവ് മുതൽ തിരുവാലി വരെയുള്ള ഭാഗങ്ങളിലെ 300 വനിതകളാണ് ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് നിലവിലുള്ള ഫണ്ട് അംഗങ്ങൾ സ്വന്തമായി എടുക്കുന്നതാണ്. കൂടുതൽ ആളുകളെ സഹായിക്കാൻ കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. അതിനായി ലേഡി ഹാൻഡ് എന്ന പേരിൽ ഇവർ പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞു. ഈ ചെറുകിട സംരംഭത്തിലൂടെ മായമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ വിറ്റഴിച്ച് ലഭിക്കുന്ന ഫണ്ടും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കും. കൂടാതെ കുറച്ചുപേർക്ക് പുതിയ സംരംഭത്തിലൂടെ ജോലി നൽകാൻ കഴിയുമെന്നും കൂട്ടായ്മയിലെ സുമി ജലീൽ പറഞ്ഞു. ഒരുപാട് സ്ത്രീകൾ, കാരണം വിദ്യാസമ്പന്നരായ ഒരുപാട് സ്ത്രീകൾ ഇന്ന് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അവരൊക്കെ പുറത്തിറങ്ങാൻ തയ്യാറാണ്. അപ്പം അവരെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം. നമുക്ക് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഒരു പിന്നെ പേര് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ആളുകൾ അറിയണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത്.
ഇത് ഇപ്പം ഏകദേശം തിരുവാതി പഞ്ചായത്ത് മുതൽ വൈക്കട വരെ ഞങ്ങളെ മെമ്പേഴ്സ് ഉണ്ട്. ഏകദേശം 300 മെമ്പേഴ്സ് നമുക്കുണ്ട്. അത് കേട്ടറിഞ്ഞ് ഒരു പരിപാടി കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു പരിപാടിയിലേക്ക് ഞങ്ങളെ പിന്നെ മൗത്ത് ഓഫ് സിറ്റി തന്നെയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആളുകൾ കേട്ടറിഞ്ഞ് ഇത് നല്ലൊരു കൂട്ടായ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിലെ ചേർന്നാൽ അവർക്കും അറിയാതെ നാളേക്ക് വരുന്ന ഒപ്പാവുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ അറിയിക്കുന്നുണ്ട്. നമ്മളെ ഇടയിലുള്ള നല്ലവരായ ആളുകളുടെ സഹായം വീട്ടുകാരും സമൂഹവും നൽകുന്ന ഉറച്ച പിന്തുണയും ഈ കൂട്ടായ്മയുടെ കരുത്താണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു പെൺകൂട്ടായ്മ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലാണ്. യാത്രക്കാർക്ക് ദാഹജലം നൽകാൻ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള സൗകര്യം ഇന്നു മുതൽ ഒരുക്കും. കുടിവെള്ളമില്ലാത്ത 6 കുടുംബങ്ങൾക്കായി നിലമ്പൂർ രാമംകുത്ത് ഭാഗത്ത് ഒരു കിണർ നിർമ്മിച്ചു നൽകാനും ഇവർ ഒരുങ്ങുകയാണ്. കാരുണ്യം അർഹിക്കുന്നവർക്ക് ഇടയിലേക്ക് കാരുണ്യത്തിന്റെ വെളിച്ചവുമായി എത്തുന്ന നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മയെ സഹായിക്കാൻ സമൂഹത്തിന്റെ പിൻബലവും സഹായവും അനിവാര്യമാണ്. നിലമ്പൂരിൽ നടന്ന നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ജനറൽ ബോഡി യോഗം നിലവിലെ പ്രസിഡന്റും മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ മുംതാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരാളും അറിയാതെ വളരെ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ രഹസ്യമായി കൊണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ചും കിടപ്പിലായ രോഗികളെയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരെയും അതുപോലെ തന്നെ പഠനത്തിനും പുസ്തകത്തിനും അതുപോലെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും മാത്രമാണ് ഈ സൗഹൃദം കേരള പെൺകൂട്ടായ്മയെ പറ്റി അറിയുന്നത്. വലിയ പരസ്യങ്ങളോ കൊട്ടിഘോഷങ്ങളോ ഇല്ലാതെയാണ് നാം ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കുടിവെള്ള പദ്ധതി എന്ന രീതിയിൽ ഒരു കിണർ ഒഴിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുള്ള സ്ഥലം പോയി കണ്ടിട്ടില്ല. രാമകുത്ത് ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേരി പോയി കാണാനിരിക്കുകയാണ്. കൂടാതെ ഇന്ന് നമ്മുടെ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് സാധാരണക്കാരായ ആളുകളാണ് അവിടെ ബസ് സ്റ്റോപ്പിൽ വരുന്നത് എന്ന് നമുക്കറിയാം. അവർ വെള്ളം കുടിക്കാൻ ദാഹവെള്ളത്തിനായി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ കുടിവെള്ളത്തിലുള്ള മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ അവിടെ സ്ഥാപിക്കും. സെക്രട്ടറി ഷമീമ അധ്യക്ഷത വഹിച്ചു. സുമി ജലീൽ ക്ലാസ് എടുത്തു. ഷറഫുനിസ സംസാരിച്ചു. പെൺകൂട്ടായ്മ അംഗങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് സ്പെസിഫിക് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ലയിൽ ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ തലത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ആരംഭിച്ചു. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കായികപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും പൊതുമത്സരങ്ങളിൽ ഇവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് BRC തലത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം തുടക്കം കുറിക്കുന്നത്. ഇൻക്ലൂസീവ് അത്ലറ്റിക്സ്, മിക്സഡ് റിലേ, മിക്സഡ് സ്റ്റാൻഡിംഗ് ത്രോ, ഇൻക്ലൂസീവ് ഫുട്ബോൾ, ഇൻക്ലൂസീവ് ബാഡ്മിന്റൺ, ഇൻക്ലൂസീവ് ക്രിക്കറ്റ്, ഇൻക്ലൂസീവ് ഹാൻഡ്ബോൾ എന്നീ ഇനങ്ങളിലാണ് പരിശീലനവും മത്സരവും സംഘടിപ്പിച്ചത്. നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്ലസ്റ്റർ തല കായികോത്സവം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് റഫീഖ് PA അധ്യക്ഷനായ ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് വാസു PT, കായികാധ്യാപകൻ അനിൽകുമാർ, CRC കോർഡിനേറ്റർ സെറീന എ എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബാ ജോൺ നന്ദിയും പറഞ്ഞു. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും മെഡൽ നൽകി ആദരിച്ചു. പുള്ളിയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന ക്ലസ്റ്റർ തല കായികോത്സവം കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റംലത്ത് അധ്യക്ഷയായ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ജയകുമാർ KB മുഖ്യ സന്ദേശം നൽകി. അധ്യാപകരായ ബിന്ദുലാൽ, വിനോദ് കുമാർ, CRC കോർഡിനേറ്റർമാരായ ഷിബ PA, സൗമ്യ ജോണി എന്നിവർ സംസാരിച്ചു. കായികാധ്യാപിക ബിൻസി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ മുബാരക്ക, ദിവ്യ GS, ഷബിന PA എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്തറ മാർത്തോമ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ക്ലസ്റ്റർ തല കായികോത്സവം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഹാൻസ് ടീച്ചർ അധ്യക്ഷയായ ചടങ്ങ് CRC കോർഡിനേറ്റർ ദിൽമ സൂസൻ അലക്സ് സ്വാഗതവും CRC കോർഡിനേറ്റർ സിയാന നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് സുഭാഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ പ്രചിത്, സജിൻ, ബ്ലെസി ജെയിംസ്, അഖില എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വച്ച് നടന്ന ക്ലസ്റ്റർ പരിശീലനം എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. CRC കോർഡിനേറ്റർ മനു പൗലോസ് സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ദീപാ ജോസ് നന്ദിയും പറഞ്ഞു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഉമ്മു ഹബീബ, നിഷ,
കായികാധ്യാപകൻ രാകേഷ്, CRC കോർഡിനേറ്റർ രേഖ എന്നിവർ നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്കായി അറബിക്, ഉറുദു വിഷയങ്ങളിൽ സ്മാർട്ട് ട്രെയിനിങ് ആരംഭിച്ചു. നിലമ്പൂർ വടപുറം വാസ് അരീന കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിശീലനം മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കൂടി താഴെ മറ്റധ്യാപകർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന രൂപത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിലൂടെ കുട്ടികളിൽ പുതിയ ഒരു സംസ്കാരവും ലോകത്തെ അറിയാനും നാടിനെ അറിയാനും അത് സാഹിത്യമാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും ഇപ്പോൾ ഇന്നലെ ഞാൻ കേട്ടു നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുസരത ആക്രമിക്കപ്പെടുന്ന ഈ കാലത്ത് ആ ഒരു നോവലിലൂടെ എന്താണ് ബഹുസരത, അതിൻ്റെ ഗുണമെന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്താണ് ബഹുസരത എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റുള്ള സബ്ജക്റ്റുകളേക്കാൾ സബ്ജക്റ്റ് മോശം എന്ന് പറയുന്നില്ല, ഭാഷയ്ക്ക് നല്ല പങ്കുണ്ട്. ഡയറക്ട് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സലിമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ സി അൻവർ ഷാഫി മുഖ്യ പ്രഭാഷണം നടത്തി. ഡയറക്ട് സീനിയർ ലെക്ചറർമാരായ ഡോക്ടർ മുഹമ്മദ് ബഷീർ, നിലമ്പൂർ BPC എം മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ് സ്വാഗതവും നാസിർ കുയിൽ നന്ദിയും പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും അധ്യാപകരാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ഡയറക്ടറാണ് നേതൃത്വം നൽകുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജകമണ്ഡലം സമ്മേളനത്തിന് വഴിക്കടവിൽ ഉജ്ജ്വല തുടക്കം. പഞ്ചായത്ത് അങ്ങാടിയിൽ തയ്യാറാക്കിയ KC ജോബ് മാസ്റ്റർ നഗരിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജകമണ്ഡലം സമ്മേളനത്തിന് വഴിക്കടവിൽ ഉജ്ജ്വല തുടക്കം. പഞ്ചായത്ത് അങ്ങാടിയിൽ തയ്യാറാക്കിയ KC ജോബ് മാസ്റ്റർ നഗരിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ആനുകൂല്യങ്ങൾ അനുവദിക്കണം എന്നുള്ളതിന്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് ആ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് അനുവദിച്ചത്. 2019 20 ക്ഷാമാശ്വാസം 2 വർഷമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടം നമ്മൾ മറന്നു. ഇപ്പൊ ക്ഷാമാശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അത്ഭുതം പോലെയാണ്. ക്ഷാമാശ്വാസം കുറെ വർഷമായി നമുക്ക് ലഭിക്കുന്നില്ല. 3 വർഷമായി ക്ഷാമാശ്വാസത്തിന്റെ പ്രഖ്യാപനമേ ഇല്ല. 2021 പ്രഖ്യാപിച്ചില്ല, 2022 ക്ഷാമാശ്വാസം പ്രഖ്യാപിച്ചില്ല, 2023 ക്ഷാമാശ്വാസം പ്രഖ്യാപിച്ചില്ല. ഈ മാസം കഴിഞ്ഞ 2024 January 1 മറ്റൊരു ഗഡുകൂടി കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ അർഹത നേടും. അധികാരത്തിൽ ഇരിക്കുന്ന 2 സർക്കാർ സർവീസ് പെൻഷൻകാരുടെ നിരന്തര അവഗണനയും വഞ്ചനയും തുറന്നു വരികയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സർവീസ് പെൻഷൻകാർക്ക് കഴിഞ്ഞ 3 വർഷമായി ന്യായമായും ലഭിക്കേണ്ടിയിരുന്ന 6 ഗഡോ ക്ഷമാശ്വാസം 2019 പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെയും ക്ഷമാശ്വാസ കുടിശ്ശികയുടെയും 3-4 ഗഡുക്കൾ വിതരണം ചെയ്യാതെ കബളിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TP ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു. KSSPA മണ്ഡലം സെക്രട്ടറി സണ്ണി കുര്യൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സി രാമകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും പി സേതുമാധവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, വഴിക്കടവ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പടം, ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ, വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി TV വനജ, A ഗോപിനാഥ്, ചാക്കോസി മാമ്പ്ര, സുനിൽ കാരക്കോട്, KV ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടത്തി. പറമ്പൻ മെഹമൂദ്, ബാബു കല്ലായ്, AR ഗീത, മുഹമ്മദ് ചോലയിൽ, P അബ്ദുളസീസ്, AP മുഹമ്മദ് അലി, KG ബാലൻ, പൊന്നമ്മ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്ര ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്റ്റുഡൻസ് ആൻഡ് പാരന്റ് ടാലന്റ് ഹണ്ട് അവാർഡ് സപ്ത സീസൺ 2 തുടക്കമായി. രക്ഷിതാവും കുട്ടിയും ഒരു ടീമായി ചേർന്ന് പങ്കെടുക്കുന്ന മെഗാ ക്യൂസ് പരമ്പരയാണ് സപ്ത. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന മത്സര പരമ്പരയിൽ ആദ്യഘട്ടത്തിൽ 150 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. പ്രാഥമിക റൗണ്ടിൽ വിജയിക്കുന്ന ടീമുകൾ January 3 നടക്കുന്ന 2 മത്സരത്തിൽ ഏറ്റുമുട്ടും. അവസാനഘട്ട മത്സരമായ ഗ്രാൻഡ് ഫിനാലെ January 13 ലൈവ് സ്റ്റേജ് ഷോയായി സംഘടിപ്പിക്കും. രക്ഷിതാവിനും കുട്ടികൾക്കും വളരെയേറെ വൈജ്ഞാനികമായ മുന്നേറ്റം നൽകുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാവനം ചെയ്ത സപ്ത സീസൺ 2 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ PTA പ്രസിഡന്റ് PP സുഭാഷ് ഉദ്ഘാടനം ചെയ്തു.
പിടിഎ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഷിജ തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ സജിത് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറിമാരായ ബിജു എബ്രഹാം, വൈസ് സാംകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വന്തം മക്കളോടൊപ്പം ഒരു ടീമായി മത്സര പരീക്ഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷമാണ് സമ്മാനിച്ചതെന്ന് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ മത്സരാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. അധ്യാപകരായ ബീന ജോർജ്, കെ ലൂസിയ, പി ടി സജിമോൻ, ഡി വൈ കുര്യൻ ദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലാതല പദയാത്ര സംഘടിപ്പിക്കുന്നു. 3 ദിവസങ്ങളിലായാണ് പദയാത്ര നടത്തുന്നത്. യാത്രയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച മമ്പാട് വെച്ച് MP അനിൽകുമാർ MLA നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. December 8 3:30 ചുങ്കത്തറയിലും December 8 അന്ന് വൈകുന്നേരത്തെ സമാപനം പള്ളിക്കുത്താണ്. അന്ന് അവിടെ പ്രശസ്ത പ്രഭാഷകനായ ശ്രീ AP അഹമ്മദ് അവിടെ പ്രഭാഷണം നടത്തും. ഈ പദയാത്രയോടൊപ്പം ഒരു നാടക സംഘവും ഒരു കലാസംഘവും സഞ്ചരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തെ സ്വീകരണ പരിപാടികൾ എന്ന് പറയുന്നത് 1.5 മണിക്കൂർ പ്രഭാഷണവും 1.5 മണിക്കൂർ കലാ ടീമിന്റെ പ്രകടനവുമാണ്. December 9 രാവിലെ 9:30 പാലാങ്കരയിലും 11:30 കരുളായിലും വൈകുന്നേരം 4:00 ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലും അന്ന് വൈകുന്നേരം അകമ്പാട് ടൗണിലുമാണ് സമാപിക്കുന്നത്. December 10 ഞായറാഴ്ച രാവിലെ 9:30 കാളികാവിലും തുടങ്ങി ഉച്ചയ്ക്ക് ചോക്കാടും വൈകുന്നേരം പൂക്കോട്ടുപാടത്തും സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ 9:30 മുണ്ടയിൽ നിന്നും പദയാത്ര ആരംഭിക്കും. എടക്കര ചുങ്കത്ര വഴി പള്ളിക്കുത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം എഴുത്തുകാരനും പ്രഭാഷകനുമായ AP അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. 9 രാവിലെ 9:30 പാലാങ്കരയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര കരുളായി ചന്തക്കുന്ന് വഴി അകമ്പാടത്ത് സമാപിക്കും. 10 രാവിലെ 9:30 കാളികാവിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ചോക്കാട് വഴി പൂക്കോട്ടുംപാടത്ത് സമാപിക്കും. സമാപന സമ്മേളനം നിലമ്പൂർ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്യും. പദയാത്രയോടനുബന്ധിച്ച് മേഖലാ ടീം കലാജാഥ അവതരിപ്പിക്കും. ജാഥയുടെ ക്യാപ്റ്റന്മാരായി 1st ലൈബ്രറി കൗൺസിൽ നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ്, 2nd മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ, 3rd നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സൈജിമോൾ എന്നിവർ പ്രവർത്തിക്കുമെന്നും ഭാരവാഹികളായ കെ അരുൺകുമാർ, കെ ഷൗക്കത്ത് അലി, PS രഘുരാം, ജോയ് പി ജോൺ എന്നിവർ പറഞ്ഞു. വേദങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന മാനവികതയെ കുറിച്ചുള്ള അധ്യാപനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും മൈത്രിയെ പുതുതലമുറയിൽ പ്രസരിപ്പിക്കുന്നതിനും അപരവിദ്വേഷത്തിന് അറുതി വരുത്തുന്നതിനാവശ്യമായ ശ്രമങ്ങൾ ഉണ്ടാക്കണമെന്നും വിശ്വമാനവികതയ്ക്ക് വേദം വെളിച്ചം KNM മർക്കസുദ അവ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവിക സന്ദേശയാത്ര ആവശ്യപ്പെട്ടു. വേദങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന മാനവികതയെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും മൈത്രിയെ പുതുതലമുറയിൽ പ്രസരിപ്പിക്കുന്നതിനും അപരവിദ്വേഷത്തിന് അറുതി വരുത്തുന്നതിനാവശ്യമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും വിശ്വമാനവികതയ്ക്ക് വേദ വെളിച്ചം KNM മർക്കസുദ്ധവ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവിക സന്ദേശയാത്ര ആവശ്യപ്പെട്ടു. ജനുവരിയിൽ കരിപ്പൂരിൽ നടക്കുന്ന 10th മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് KNM മർക്കസുദ്ധവ ജില്ലാ കമ്മിറ്റി മാനവിക സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. 35 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ സന്ദേശയാത്ര January 7 ഐക്കരപ്പടിയിൽ സമാപിക്കും. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോകത്ത് സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മതങ്ങളുടെ പേരിൽ അധികാരം നേടാനും അതിന് പരസ്പരം ഭിന്നിപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നൊരു വർത്തമാനകാല സാഹചര്യത്തിൽ മാനവികതയെക്കുറിച്ചുള്ള മുദ്രാവാക്യവുമായി നടത്തുന്ന ഈ ജാഥ ഏറ്റവും പ്രസക്തമാണ്. നമുക്കറിയാം, നമ്മൾ ഏത് മതങ്ങളും വേദങ്ങളും എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ മനുഷ്യനെക്കുറിച്ച് ഒരുമയെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. യാ യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, നിങ്ങളെ ഞാൻ ഗോത്രങ്ങളും വംശങ്ങളുമാക്കി വേർതിരിച്ചു, എന്തിനു വേണ്ടിയാ? പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ജാഥ ക്യാപ്റ്റൻ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, CPM ഏരിയ സെക്രട്ടറി TRVINDRAN, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ജസ്മൽ കുതിയറ,
കേനം മർക്കസുദ്ദാവ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനി, കെ അബ്ദുൾ റഷീദ് ഉഗ്രപുരം, കെ എം ഹുസൈൻ, എം പി അബ്ദുൾ കരീം, പി മിസ് അക്ബർ സ്വാലാഹി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ ചോക്ക് നിർമ്മാണത്തിൽ എ ഗ്രേഡ് നേടിയ അമീന പർവിൻ മുണ്ടോടനെ മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി വീട്ടിലെത്തി മൊമന്റോ നൽകി ആദരിച്ചു. മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ കക്കോടൻ മൊമന്റോ നൽകി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി സയ്യിദ് അലവി, ട്രഷറർ ടി പി അബ്ദുൽ കരീം, കെ പി നസീർ, എൻ കെ അബ്ദുറഹിമാൻ, സയ്യിദ് അലവി കാലടി, റഷീദ് മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ സുന്ദരൻ കരുവാടൻ, ഷറഫുദ്ദീൻ കുളങ്ങര, റസാഖ് പി എന്നിവർ സംബന്ധിച്ചു. മമ്പാട് നോർത്ത് ജി എം എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവമായ കിഡ്സി 023 വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഡ് മെമ്പർ എം ടി അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ പി പി സി മനോജ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. പി ടി എ പ്രസിഡന്റ് മിഖ്താദ് അധ്യക്ഷത വഹിച്ചു. എസ് എം സി ചെയർമാൻ മുജീബ്, എം ടി എ പ്രസിഡന്റ് നുസ്രത്ത്, പി ടി എ വൈസ് പ്രസിഡന്റ് അഹമ്മദ്, സീനിയർ ടീച്ചർ മുഹസിന കെ സി, എസ് ആർ ജി കൺവീനർ ബബിത ദാസ്, രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എൽ എസ് എസ് ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി കുട്ടികളുടെ കലാവിരുന്നുമുണ്ടായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.